ഞങ്ങളിവിടെ ഒരു കഥ പറയുകയാണ്. സ്വകാര്യമായൊരു അഹങ്കാരത്തിൻ്റെ കഥയെന്ന് നിങ്ങൾക്കിതിനെ വിശേഷിപ്പിക്കാം. അതാകട്ടെ ഞങ്ങളുടെ തന്നെ കഥയാണ്. ഞങ്ങൾ പഠിക്കാൻ മറന്നുപോകുന്ന ഞങ്ങളുടെ നാടിൻ്റെ കഥ, ഞങ്ങളുടെ പൊന്നാനിയുടെ കഥ, ഒപ്പം ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഞങ്ങളുടെ കലാലയത്തിൻ്റെ കഥ. മതിച്ചും ചിരിച്ചും കുതിച്ചും കിതച്ചും കാതങ്ങളേറെ താണ്ടി മനോഹരി നിള സുദീർഘമായ തൻ്റെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. അറബിക്കടലിലെ അലമാലകളെ മാറോടണച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പൊന്നാനിയിൽ വിസ്മയിപ്പിക്കുന്ന ഒരു ഭൂതകാല ചരിത്രമുണ്ട്. പൊന്നാനിക്ക് ഒരു മഹാസംസ്കൃതിയുടെ ത്രസിപ്പിക്കുന്ന കഥ. പൊന്നാനിയെക്കുറിച്ച് മലബാറിലെ മാപ്പിളമാരുടെ നാവിൻ തുമ്പത്ത് നൂറ്റാണ്ടുകളായി പാടിപ്പതിഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്. അൽ ഇൽമു ഫുനാനി. പൊന്നാനി എന്നാൽ അറിവിൻ്റെ ആവാസ കേന്ദ്രം. ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെയും ആത്മീയ പാരമ്പര്യത്തിൻ്റെയും അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ലോകപ്രശസ്തമായ മഖ്ദൂം പരമ്പരയുടെ കേന്ദ്രസ്ഥാനം ഈ നാടായിരുന്നു. ഇന്നും ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന ആധികാരിക കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്ഹുൽ മുയീനും ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമായ തുഹഫത്തുൽ മുജാഹിദീനും രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് ഈ പരമ്പരയിലെ അനശ്വര കഥാപാത്രം. പൊന്നാനി ചെറിയ മക്ക എന്ന ഖ്യാതി നേടിയതും വിഖ്യാതമായ വലിയ ജുമാ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടതും മഖ്ദൂം പരമ്പരയുടെ പ്രഭാവകാലത്ത് തന്നെയാണ്. സംഭവബഹുലമായിരുന്നു ഇന്നാട്ടിൻ്റെ ഇന്നലകൾ. നാലര നൂറ്റാണ്ടു നീണ്ട യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ ആരംഭം മലബാറിൽ നിന്നായിരുന്നുവല്ലോ. പോർച്ചുഗീസുകാർ മലബാറിലെത്തി 10 വർഷം തികയുന്നതിന് മുമ്പ് 1507 അൽമേഡ എന്ന സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ പറങ്കിപ്പട പൊന്നാനി ആക്രമിച്ചു. പിന്നീട് പലതവണ ഇത് ആവർത്തിക്കപ്പെടുകയും ചെയ്തു. സാമൂതിരിയുടെ സൈനിക നാവിക കേന്ദ്രങ്ങളിൽ അദ്വിതീയ സ്ഥാനമായിരുന്നു അന്ന് പൊന്നാനിക്ക്. ഒപ്പം മലബാറിലെ സുപ്രധാന തുറമുഖ വ്യാപാര കേന്ദ്രവും. ഇതുവഴി പൊന്നാനി സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനം എന്ന ബഹുമതി പിടിച്ചുപറ്റി. 1766 ഹൈദരലിയുടെ മലബാർ ആക്രമണത്തോടെ പൊന്നാനിയും മൈസൂർ സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായി. ടിപ്പുവിൻ്റെ പതനത്തോടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് ചുവടുമാറി. തോക്കുകളുടെയും പീരങ്കികളുടെയും ഘോരഗർജനങ്ങൾ മുഴങ്ങുമ്പോഴും മലബാറിലെ സുപ്രധാന വാണിജ്യ കേന്ദ്രമെന്ന ഖ്യാതി പൊന്നാനി ഉയർത്തിപ്പിടിച്ചു തന്നെ നിന്നുവെന്ന് വില്യം ലോഗൻ സാക്ഷ്യപ്പെടുത്തുന്നു. പിൽക്കാലത്ത് മലബാറിൻ്റെ മഹാധമനിയായി മാറിയ കനോലി കനാൽ പൊന്നാനിയുടെ വാണിജ്യ മേൽക്കോയ്മയ്ക്ക് എക്കാലത്തും താങ്ങായി നിന്നു. വൈജ്ഞാനിക രംഗത്ത് പൊന്നാനി കൈവരിച്ച പേരും പെരുമയും ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകങ്ങളും സർവമത സഹോദര്യവും പുറം നാട്ടുകാരായ കച്ചവടക്കാരെ ഇങ്ങോട്ട് ആകർഷിച്ചു. ഗുജറാത്ത്, കച്ച്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് ഒട്ടനേകം വ്യാപാരികൾ പൊന്നാനിയിലെത്തി. കയറുൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേരം എന്നിവ ഇവിടെ നിന്ന് മറുനാടുകളിലേക്ക് കയറ്റിപ്പോയി. അരി, ഉപ്പ് തുടങ്ങിയവ ഇവിടേക്ക് വരികയും ചെയ്തു. കടലും കായലും തോടും പൊന്നാനിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. മത്സ്യബന്ധന വ്യവസായം നാടിൻ്റെ പുരോഗതിയുടെ ആണിക്കല്ലായി മാറി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ വ്യാപാരികളിൽ കുറേ ആളുകൾ ഇന്നാട്ടിൽ തന്നെ വാസമുറപ്പിച്ചു. ഈ സുവർണകാലത്തിൻ്റെ തിരിശേഷിപ്പായി നിലകൊള്ളുന്നു തൃക്കാവിലെ ഗുജറാത്തി ക്ഷേത്രം. എക്കാലത്തും സാമുദായിക സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചു പൊന്നാനി. ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളെ ചുഴലക്കളമാക്കി മാറ്റിയ 1921 മലബാർ കലാപത്തിന് പോലും പൊന്നാനിയുടെ മഹത് പാരമ്പര്യത്തെ തകർക്കാനായില്ല. അതെങ്ങനെ ഈ നിലാതടത്തിൻ്റെ ഇരുകരകളിലായി
മഹിതമായ ഈ സംസ്കൃതിയുടെ കാവലാളുകളായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് അങ്ങേക്കരയിൽ ഭാഷയുടെ പിതാവ് തുഞ്ചത്താചാര്യനെയും ഇങ്ങേക്കരയിൽ കൈരളിയുടെ ആദ്യ ചരിത്രകാരൻ സൈനുദ്ദീൻ മഖ്ദൂമിനെയുമാണല്ലോ. പൊന്നാനി കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല, ആ പേരിന്റെ ഉൽപ്പത്തി തന്നെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലേക്കും പാക്കനാരിലേക്കും പൊന്നാനിവാണ പൊന്നൻ എന്ന നാടുവാഴിയിലേക്കും നീളുന്നു. ചരിത്ര ഗവേഷകരുടെ കണ്ണിൽ എക്കാലത്തും പൊന്നാനി പൊന്മയമാണ്. സ്വർണത്തിളക്കമാർന്ന പൊന്നാനി പൈതൃകത്തിന്റെ ഈടുറ്റ കണ്ണികൾ വിളക്കി ചേർക്കുന്നതിൽ ഒരു കാലത്ത് കാർമ്മികത്വം വഹിച്ചത് ഒരു മാഞ്ചുവടായിരുന്നു എന്ന് കേട്ടാൽ നാം അതിശയിച്ചു പോകും. എ വി ഹൈസ്കൂൾ അങ്കണത്തിൽ ഒരു ബോധിവൃക്ഷം കണക്കെ ഇന്നും പടർന്നു പന്തലിച്ചു കിടക്കുന്ന മാഞ്ചുവടാണ് വിഖ്യാതമായ പൊന്നാനിക്കളരിക്ക് തണലേകിയിരുന്നത്. ഉറൂബും ഇടശ്ശേരിയും എം ടിയും കടവനാട് കുട്ടികൃഷ്ണനും അക്കിത്തവും എം ഗോവിന്ദനും ഒത്തുകൂടിയത് ഇവിടെയായിരുന്നു. കെ സി എസ് പണിക്കരും പത്മിനിയും കാട്ടുമാടം നാരായണനും കൊളാടിയും പ്രൊഫസർ കെ വി അബ്ദുറഹിമാനും ടി കെ മുഹമ്മദുമെല്ലാം ഈ മണ്ണിൽ വിളഞ്ഞ പ്രതിഭകൾ തന്നെ. ഒരു റിലേ മത്സരത്തിലെ ഓട്ടക്കാരെ പോലെ ഇവരിൽ നിന്നും കൈമാറിക്കിട്ടിയ ബാറ്റണുമായി പൊന്നാനിയുടെ സാംസ്കാരിക ഭൂമികയിൽ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയും സി രാധാകൃഷ്ണനും കെ പി രാമനുണ്ണിയും ആലങ്കോട് ലീലാകൃഷ്ണനും പി പി രാമചന്ദ്രനും. ഇവരുടെ എല്ലാം മുന്നിലായി പൊന്നാനിയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രകാശഗോപുരങ്ങളായി വർത്തിച്ച രണ്ട് പൂർവ്വസൂരികൾ കൂടിയുണ്ട്, മഹാകവി വള്ളത്തോളും നാലാപ്പാട്ട് നാരായണമേനോനും പിൽക്കാലത്ത് ബാലാമണിയമ്മയും കമലാസുരയ്യയും. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആറു മലയാളികളിൽ രണ്ടുപേർ പഴയ പൊന്നാനിക്കളരിയിലെ അഭ്യാസികൾ തന്നെ, എം ടി വാസുദേവൻ നായരും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും. ദേശീയ പ്രസ്ഥാനത്തിന് പൊന്നാനി സംഭാവന ചെയ്ത ധീരസേനാനികളുടെ നിര നീണ്ടതാണ്. ഇ മൊയ്തുമൊലവി, പി കൃഷ്ണപ്പണിക്കർ, അഡ്വക്കേറ്റ് കെ വി രാമൻ മേനോൻ, കെ വി ബാലകൃഷ്ണ മേനോൻ, കെ വി നൂറുദ്ദീൻ, സി ചോയുണ്ണി, എ പി അബ്ദുൽ അസീസ്, കെ ഗോപാലക്കുറുപ്പ് തുടങ്ങിയവർ ഈ നിരയിൽ ചിലർ മാത്രം. മഹാത്മജി ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നികുതി നിഷേധം പ്രഖ്യാപിച്ച വെളിയങ്കോട് ഉമ്മർകാസി, മുസ്ലിം പൌരോഹിത്യം, സമുദായത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടവാളുയർത്തുകയും ദുരാചാരമർദ്ദനം എന്ന കാവ്യസമാഹാരം രചിക്കുകയും ചെയ്ത മൊയ്തു മൗലവിയുടെ പിതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ മരക്കാർ മുസ്ലിയാർ എന്നിവർ ഈ പൈതൃകത്തെ പാലൂട്ടി വളർത്തിയവരാണ്. നാടിന്റെ മോചനത്തിനു വേണ്ടി കടലിലും കരയിലും എത്രയോ സായുധ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ, നൂറ്റാണ്ടുകളോളം അറിവിന്റെ വാതായനങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നിട്ടു കൊടുത്ത, മലയാള നാട് കൈകൂപ്പി ഉണങ്ങിയ അസംഖ്യം ആരാധ്യ പുരുഷന്മാർക്ക് ജന്മം നൽകിയ ഈ നാട് അപ്പോഴൊക്കെ ഒരു കാര്യം മറന്നുപോയിരുന്നു. പൊന്നാനിയിലെ പ്രബലരായ മുസ്ലിം സമുദായം ആത്മീയ വിദ്യാഭ്യാസത്തിന് നൽകിയ കരുതലും പ്രാധാന്യവും ആധുനിക വിദ്യാഭ്യാസത്തിന് നൽകാതെ പോയി. ഭൗതിക വിദ്യാഭ്യാസത്തെ അപ്പാടെ അവഗണിച്ച മുസ്ലിം സമൂഹത്തിന് ഈ അവഗണനയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. പാശ്ചാത്യ ശക്തികളോടുള്ള അടങ്ങാത്ത അമർഷം അവർ പ്രകടിപ്പിച്ചത് ഇംഗ്ലീഷുകാർ നടപ്പിലാക്കിയ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പാടെ നിരാകരിച്ചുകൊണ്ടാണ്. ലോകത്തിലെ പല സംസ്കാരങ്ങളെയും തകർത്തതിൽ പൗരോഹിത്യം വഹിച്ച പങ്ക് ചരിത്രം നമ്മെ ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. പൊന്നാനിയും ഈ ചരിത്രാവർത്തനത്തിന്റെ കൂടെ നിന്നു. ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ തിരിപ്പുറവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീണ്ടു നീണ്ടുപോയി. കാലമേറെ നീണ്ട ഈ കാത്തിരിപ്പിന് ഉത്തരം നൽകിയത് 60s തുടക്കത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് കോഴിക്കോട് കപ്പലിറങ്ങിയ ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂർ എന്ന ബിഷഗുരനും 1965 അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ച മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുമായിരുന്നു. പൊന്നാനിയുടെ കറുത്തമുത്ത് അന്ന് കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഇ കെ ഇമ്പിച്ചുബാവയുടെ കൈത്താങ് കൂടിയായപ്പോൾ സർക്കാർ പാട്ടത്തിന് നൽകിയ 35 acres സ്ഥലത്ത് 1968 ഒരു ജൂനിയർ കോളേജായി ഈ കലാലയം ജന്മമെടുത്തു. അങ്ങനെ പടിഞ്ഞാറ് സൂര്യനുദിച്ചു. ഒരു ചരിത്ര നിയോഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഉദയസൂര്യന്റെ പ്രഭയേറ്റുന്നതിൽ മുന്നിട്ടുനിന്ന പൂർവ്വകാല സൂര്യകൾ അനവധിയായിരുന്നു. ആനവീടി കുഞ്ഞഹമ്മദ് ഹാജി, സി ഹംസ സാഹിബ്, കെ മമ്മി ഹാജി, കെ ഇബ്രാഹിം കുട്ടി, കെ അബൂബക്കർ,
കെ അസൈനാർ മാസ്റ്റർ, പി എം മുഹമ്മദ്, പ്രൊഫസർ എ വി മൊയ്തീൻ കുട്ടി തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം. പിറവിയുടെ ഏഴാം വർഷം ബി എ ബി കോം കോഴ്സുകൾ ആരംഭിച്ചുകൊണ്ട് കോളേജ് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ക്രമേണ ക്രമേണ ബിരുദാനന്തര ബിരുദങ്ങളടക്കം പുതിയ കോഴ്സുകൾ ആരംഭിച്ചു. എങ്കിലും കൗമാരത്തിന്റെ പ്രസരിപ്പിലും യൗവനത്തിന്റെ തീക്ഷ്ണതയിലും ബാലാരിഷ്ടതകൾ വിട്ടുമാറാത്ത അവസ്ഥയിലായിരുന്നു 3 പതിറ്റാണ്ടിലേറെ ഈ സരസ്വതി ക്ഷേത്രം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഈ കലാലയത്തിന്റെ ശാപമായി. ചോർന്നൊലിക്കുന്നവയായിരുന്നു ക്ലാസ് മുറികൾ. സുസജ്ജമായ ലബോറട്ടറികൾ ഉണ്ടായിരുന്നില്ല. ലൈബ്രറിയും ഓഡിറ്റോറിയവും സെമിനാർ ഹാളും സൗകര്യപ്രദമായ ഓഫീസും ഡിപ്പാർട്ട്മെന്റ് മുറികളും ഇല്ല. എന്തിന്? ശുചിമുറികൾ പോലും സ്വപ്നങ്ങളിൽ ജീവിച്ചു. കടലും കടപ്പുറവും വിശാലമായ കോളേജ് ക്യാമ്പസും കോമ്പൗണ്ട് മതിലുകളില്ലാതെ പരസ്പരം കെട്ടിപ്പുണർന്നു കിടന്നു. ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ചിറകുമുളയ്ക്കാൻ പോകുന്നു എന്ന പ്രത്യാശയ്ക്ക് വിത്തിട്ടുകൊണ്ടായിരുന്നു 20-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതം പൊട്ടിവിടർന്നത്. പൊന്നാനി കോളേജിന്റെ ഭരണ നേതൃത്വം ഉടച്ചുവാർക്കപ്പെട്ടു. ദശാബ്ദങ്ങളായുള്ള പീഡാനുഭവങ്ങളുടെ നിർസാക്ഷികളായ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവാധ്യാപകരും അടങ്ങുന്ന പുതിയ ഭരണസമിതി ചുമതലയേറ്റു. എം ഇ എസിന്റെ കേന്ദ്ര നേതൃത്വത്തിലും കാതലായ മാറ്റങ്ങൾ വന്നു. സമൂഹത്തിലെ അവശരും ആലംബഹീനരുമായ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തൊട്ടറിയാനും ചികിത്സാവിധികൾ നിർദ്ദേശിക്കാനും പ്രാപ്തനായ മറ്റൊരു ബിഷഗുരൻ സംഘടനയുടെ തലപ്പത്ത് വന്നു. സംഘടനയുടെ സ്ഥാപക നേതാവ് ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂറിന്റെ പ്രിയപുത്രൻ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ. കിതപ്പിന്റെയും ആലസ്യത്തിന്റെയും നാളുകൾ വിസ്മൃതിയിലേക്ക് തള്ളി പുതിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള കുതിപ്പിലായിരുന്നു കഴിഞ്ഞ 20 ആണ്ടുകളിലായി ഞങ്ങൾ. സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കായി എവിടെ നിന്നൊക്കെയോ അവതാര പുരുഷന്മാരെത്തി. ആദ്യമെത്തിയ അവതാരത്തിന് ജി എം ബനാത്വാല എം പിയുടെ രൂപമായിരുന്നു. അബുദാബിയിലെ കെ എം ട്രേഡേഴ്സ് ഉടമ കെ മുഹമ്മദ് സാഹിബായിരുന്നു ക്യാമ്പസിനൊരു അരഞ്ഞാണം കെട്ടിത്തന്നത്. കൂടാതെ മനോഹരമായ പ്രവേശന ഗോപുരവും രാജ്യസഭാംഗമായിരുന്ന കൊരമ്പയിൽ അഹമ്മദ് ഹാജിയുടെ ഹൃദയവിശാലതയുടെ ഉത്തമോദാഹരണമാണ് ഈ മൊയ്തു മൗലവി മെമ്മോറിയൽ ലൈബ്രറി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അകാലത്തിൽ പൊലിഞ്ഞു പോയൊരു നക്ഷത്രമുണ്ട്, കെ വി അമീറുദ്ദീൻ. അമീറും അന്ന് രാജ്യസഭാംഗമായിരുന്ന എ വിജയരാഘവനും തമ്മിലുണ്ടായിരുന്ന ഉദാത്തമായ സുഹൃത് ബന്ധത്തിന്റെ പ്രതീകമാണ് ഇ കെ ഓഡിറ്റോറിയം. അമീർ മെമ്മോറിയലും ഗോൾഡൻ ജൂബിലി ബിൽഡിംഗും ഹംസ സാഹിബ് എൻക്ലേവും ഇതേ കാലയളവിലെ നിർമ്മിതികൾ തന്നെ. അവതാരങ്ങളിൽ ഒടുവിലെത്തേത് ലാംഗ്വേജ് ലാബിലേക്ക് ആവശ്യമായ കമ്പ്യൂട്ടറുകൾ അനുവദിച്ച മുൻ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണനായിരുന്നു. 9 ബിരുദ കോഴ്സുകളും 5 ബിരുദാനന്തര കോഴ്സുകളും 3 വിഷയങ്ങളിൽ ഗവേഷണ കേന്ദ്രങ്ങളുമായി പടിഞ്ഞാറുദിച്ച ഈ സൂര്യൻ ഇന്ന് ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു. ഈ കലാലയത്തിലെ 67 സ്ഥിരാധ്യാപകരിൽ 37% ഡോക്ടറേറ്റ് ബിരുദധാരികളാണെന്ന വസ്തുത അഭിമാനത്തോടെ ഞങ്ങൾ ഓർത്തുപോകുന്നു. അനേകായിരങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം പകർന്ന ഈ കലാലയം സ്ഥിതി ചെയ്യുന്ന 27 ഏക്കർ ഭൂമി എം ഇ എസിന് പതിച്ചു നൽകാൻ ഞങ്ങളെ സഹായിച്ച ചിലരുണ്ട്. അവരുടെ പേരുകൾ പരാമർശിക്കാതെ പോയാൽ ഈ കഥ അപൂർണമാകും. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായിരുന്ന ആര്യാടൻ മുഹമ്മദ്, പാലൊളി മുഹമ്മദ് കുട്ടി, കെ പി രാജേന്ദ്രൻ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു പൊന്നാനിയുടെ കറുത്തമുത്ത് ഇ കെ ഇമ്പിച്ചിബാവ. വിദൂരമായ ഭൂതകാലത്തിൽ നിന്നോ അജ്ഞാതനായ ഏതോ ഭാവനാ സമ്പന്നൻ പൊന്നാനിക്ക് സമ്മാനിച്ചു പോയ അൽ ഇൽമു ഫുനാനി എന്ന ആ അപരനാമം പൂർണാർത്ഥത്തിൽ അന്വർത്ഥമാക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അടങ്ങുന്ന ഇവിടുത്തെ അണ്ണാരക്കണ്ണന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ കടപ്പെട്ടിട്ടുള്ളത് എം ഇ എസ് എന്ന മഹാപ്രസ്ഥാനത്തിന് നെടുനായകത്വം നൽകുന്ന ഡോക്ടർ ഫസൽ ഗഫൂറിനോടാണ്. ഞങ്ങളിത് ഒരു സ്നേഹോപഹാരമായി അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോമാ അമൃതം ഗമയ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്നും അമരത്വത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ.